ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ഡിപ്രിസിയേഷൻ. സഹകരണ പരീക്ഷകളിൽ ഏതൊരു എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും വരുന്ന ഒരു ഭാഗമാണ് ഡിപ്രിസിയേഷൻ. ഈ ഡിപ്രിസിയേഷൻ എന്നത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മാർക്ക് ഏത് പരീക്ഷയ്ക്കും ഉറപ്പിക്കാം. എന്താണ് ഡിപ്രിസിയേഷൻ? ഒരു ഫിക്സഡ് അസറ്റിൻ്റെ തുടർച്ചയായ ഉപയോഗം മൂലമോ അല്ലെങ്കിൽ കാലപ്പഴക്കം മൂലമോ അല്ലെങ്കിൽ ടെക്നോളജി ഔട്ട് ആകുന്നതിലൂടെയോ അതിനുണ്ടാകുന്ന വിലയിലെ ഇടിവാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്നത് ഫിക്സഡ് അസറ്റിന്റെ വിലയിലുണ്ടാകുന്ന കുറവാണ്. ഈ ഡിപ്രിസിയേഷൻ എന്നത് ഫിക്സഡ് അസറ്റുകളുടെ വാല്യൂ, അവയുടെ ക്വാളിറ്റി ഇവയിലെല്ലാം വളരെ സാരമായ കുറവ് സംഭവിക്കുന്നു. അതായത് ഒരു അസറ്റിന് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു, അതിന്റെ വാല്യൂ കുറയുന്നു, വീണ്ടും ആ വില കുറഞ്ഞ അസറ്റിന് വീണ്ടും ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു, അതിന്റെ വാല്യൂ കുറയുന്നു, ആ വില കുറഞ്ഞ അസറ്റിന് വീണ്ടും ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു, വീണ്ടും അതിന്റെ വാല്യൂ കുറയുന്നു. ഇങ്ങനെ ഒരു റെസിഡ്വൽ ബേസിസിലാണ് ഫിക്സഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത്. അതായത് ഒറ്റത്തവണയല്ല, അസറ്റിന്റെ വില കുറയുന്നു, വീണ്ടും ആ വില കുറഞ്ഞ അസറ്റിന് വീണ്ടും ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു, വീണ്ടും വില കുറഞ്ഞ അസറ്റിന് വീണ്ടും ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് അസറ്റിന്റെ വിലയിലുണ്ടാകുന്ന ഫിക്സഡ് അസറ്റിന്റെ വിലയിലുണ്ടാകുന്ന തുടർച്ചയായ കുറവാണ് ഡിപ്രിസിയേഷൻ. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റുകൾക്ക് മാത്രമേ ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുള്ളൂ, കറണ്ട് അസറ്റുകൾക്ക് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നില്ല. ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്റേണൽ റിസർവ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് അസറ്റിന്റെ വില കുറയുന്നതിനനുസരിച്ച് അതിന്റെ അസറ്റിനെ റീപ്ലേസ് ചെയ്യാനായി റിസർവ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡിപ്രിസിയേഷൻ കണക്കാക്കിയേ മതിയാകും. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കുറയാൻ ഡിപ്രിസിയേഷൻ കാരണമാകുന്നു. അതായത് ഓരോ ബിസിനസ് ഓർഗനൈസേഷന്റെ ഓരോ വർഷത്തെയും ഒരു യൂണിഫോം പ്രോഫിറ്റ് എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തേ മതിയാകൂ. ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കുറയാൻ കാരണമാകുന്നു. അതോടൊപ്പം ഇങ്ങനെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിലൂടെ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കുറയുന്നു. ആ പ്രോഫിറ്റ് കുറഞ്ഞ അത്രയും ഭാഗത്തിന് മാത്രമേ ആ ബിസിനസ് ഓർഗനൈസേഷൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെ ടാക്സ് ബെനിഫിറ്റ് കിട്ടാനും ഡിപ്രിസിയേഷൻ സഹായിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റുകൾക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക എന്നത് സ്പെസിഫിക് റിസർവിന് എക്സാമ്പിൾ ആണ്. ഒരു അസറ്റിന് ഒരു ലൈഫ് പീരീഡ് ഉണ്ട്. ആ ലൈഫ് പീരീഡിലേക്ക് അസറ്റിന്റെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഡിപ്രിസിയേഷൻ. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഫിക്സഡ് അസറ്റിന്റെ ഫ്രീക്വന്റ് യൂസ് മൂലം അതിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഷ്രിങ്കേജ് ആണ് ഡിപ്രിസിയേഷൻ. നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡിപ്രിസിയേഷൻ കണക്കാക്കിയേ മതിയാകുകയുള്ളൂ. ഡിപ്രിസിയേഷൻ എന്നതൊരു ഇന്റേണൽ റിസർവ് ആണ്, അതോടൊപ്പം സ്പെസിഫിക് റിസർവ് ആണ്. ഒരു അസറ്റിന്റെ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതോടൊപ്പം ഒരു അസറ്റിന്റെ ഫിക്സഡ് അസറ്റിന്റെ യഥാർത്ഥത്തിലുള്ള വാല്യൂ നിർണ്ണയിക്കണമെങ്കിലും അവിടെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഡിപ്രിസിയേഷൻ എന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് നിർണ്ണയിക്കുന്നതിലും അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണക്കാക്കുന്നതിലും ഡിപ്രിസിയേഷൻ കൃത്യമായി ചാർജ് ചെയ്തിരിക്കണം. ഡിപ്രിസിയേഷൻ എന്നതൊരു നോൺ മോണിറ്ററി എക്സ്പെൻസ് ആണ്. അതായത് ഡിപ്രിസിയേഷൻ എന്ന എക്സ്പെൻസിന് നമ്മൾ എവിടെയും കൊണ്ടേ പൈസ പേ ചെയ്യുന്നില്ല. ഇപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ചാർജ് പേ ചെയ്യുന്നുണ്ട്, വാട്ടർ ചാർജ് വാട്ടർ അതോറിറ്റിയിൽ പേ ചെയ്യുന്നുണ്ട്, അതുപോലെ വേജസ് പണിക്കാർക്ക് പേ ചെയ്യുന്നുണ്ട്, സാലറീസ് എംപ്ലോയീസിന് പേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളെല്ലാം മോണിറ്ററി എക്സ്പെൻസുകളാണ്. അതായത് ഇവയെല്ലാം നമ്മൾ മോണിറ്ററി ടേംസിൽ അതിന്റെ എമൗണ്ട് അടയ്ക്കുന്നുണ്ട്. എന്നാൽ ഡിപ്രിസിയേഷൻ എന്നൊരു തുക നമ്മൾ എവിടെയും കൊണ്ടുപോയി അടക്കുന്നില്ല, ഇതൊരു നോൺ മോണിറ്ററി എക്സ്പെൻസ് ആണ്. ഡിപ്രിസിയേഷൻ എന്നത് ഒരു ബുക്ക് എൻട്രി മാത്രമാണ്. അതായത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നില്ല. അതായത് ക്യാഷ്
ഇവിടെയും കൊണ്ട് പേ ചെയ്യുന്നില്ല പക്ഷേ ഡിപ്രിസിയേഷൻ എന്നത് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് കുറയാൻ കാരണമാകുന്നുണ്ട് ഇതൊരു നോൺ മോണിറ്ററി എക്സ്പെൻസ് ആണ് ഒരു ബുക്ക് എൻട്രി മാത്രമാണ് ഇതിലൂടെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നില്ല ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കുറയാൻ ഡിപ്രിസിയേഷൻ കാരണമാകുന്നു നമ്മൾ കുറെ അക്കൗണ്ടിങ് കൺസെപ്റ്റുകളും കൺവെൻഷനുകളും കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ അക്കൗണ്ടിങ് കൺസെപ്റ്റുകളും അക്കൗണ്ടിങ് കൺവെൻഷനുകളും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗോയിങ് കൺസെപ്റ്റ് പ്രകാരമാണ് അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷന് അവസാനമില്ല എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഫിക്സഡ് അസറ്റുകൾക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് അതായത് ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അവസാനിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് തുടർ വർഷങ്ങളിലേക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഗോയിങ് കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് ഓർഗനൈസേഷൻ ഒരുപാട് വർഷത്തേക്ക് നിലനിൽക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഫിക്സഡ് അസറ്റുകൾക്ക് ഓരോ വർഷവും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ് കൺവെൻഷൻ പ്രകാരം വരാൻ സാധ്യതയുള്ള ലാഭങ്ങളെ ഒന്നും കണക്കിലെടുക്കുന്നില്ല എന്നാൽ വരാൻ സാധ്യതയുള്ള എല്ലാ നഷ്ട സാധ്യതകളെയും കണക്കിലെടുക്കുന്നുണ്ട് അപ്പോ ഈ ഫിക്സഡ് അസറ്റുകൾക്ക് ഉപയോഗം മൂലവും കാലപ്പഴക്കം മൂലവും ടെക്നോളജി അപ്ഡേറ്റഡ് ആവുന്നത് മൂലവും വിലയിലുണ്ടാവുന്ന കുറവ് സംഭവിക്കുക എന്നത് വരാൻ സാധ്യതയുള്ള ഒരു നഷ്ട സാധ്യതയും കണക്കിലെടുക്കുകയാണ് ഈ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ് കൺവെൻഷൻ പ്രകാരവുമാണ് അതായത് വരാൻ സാധ്യതയുള്ള നഷ്ട സാധ്യതകളെല്ലാം കണക്കിലെടുക്കുന്നത് കൊണ്ടാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ് കൺവെൻഷൻ പ്രകാരമാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ എന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരവുമാണ് അതായത് ഒരു അസറ്റിനുണ്ടാവുന്ന അസറ്റിൽ നിന്നും അതായത് ഒരു അസറ്റിൽ നിന്ന് ലഭിക്കുന്ന റവന്യു അതിനുണ്ടാവുന്ന എക്സ്പെൻസ് ഇവ തമ്മിലെ ഓരോ വർഷവും മാച്ച് ചെയ്ത് പോകണം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരവുമാണ് ഡിപ്രിസിയേഷന് കാരണമാകുന്ന ചില കാരണങ്ങളുണ്ട് അതുമൂലമാണ് ഓരോ വർഷവും ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നത് ഒന്നാമത്തെ കാരണം വിയർ ആൻഡ് ടെയർ അതായത് തുടർച്ചയായ ഉപയോഗം മൂലം അസറ്റിന്റെ വാല്യൂ കുറയുന്നുണ്ട് മെഷീനറി തുടർച്ചയായ ഉപയോഗം മൂലം അതിന് തേയ്മാനം സംഭവിക്കുന്നു വെഹിക്കിൾ തുടർച്ചയായ ഉപയോഗം മൂലം അതിന് തേയ്മാനം സംഭവിക്കുന്നു വെയർ ആൻഡ് ടെയർ മൂലം അസറ്റിന്റെ വാല്യൂ കുറയുന്നു എക്സ്പയറി ഓഫ് ടൈം കാലപ്പഴക്കം മൂലം അതായത് ഒരുപാട് വർഷം ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെയും അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട് ലീസ് പാറ്റന്റ് കോപ്പിറൈറ്റ് ഇതൊക്കെ ഒരുപാട് കാലം കഴിയുമ്പോൾ ഇതൊക്കെ അതിന്റെ വാല്യൂ കുറയുന്നുണ്ട് ഒബ്സോലസൻസ് അതായത് ടെക്നോളജിയുടെ കടന്നുവരവോടെ അസറ്റിന്റെ വാല്യൂ അവിടെ വളരെയധികം കുറയുന്നു അതായത് പുതിയ ടെക്നോളജിയിലുള്ള എക്യുപ്മെന്റ്സ് വരുന്നതോടുകൂടി പഴയ ടെക്നോളജിയിലെ എക്യുപ്മെന്റ്സിന് ഒട്ടും വിലയില്ലാതാകുന്നു പുതിയ ഇന്നോവേഷൻസ് മൂലവും ഇൻവെൻഷൻസ് മൂലവും ആണ് ഈ ഒബ്സോലൻസ് മൂലം ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത് ഇതൊരു എക്കണോമിക് ഫാക്ടറാണ് അപ്പൊ അതായത് ഇപ്പോ മുൻകാലങ്ങളിൽ ടൈപ്പ്റൈറ്റർ ഉപയോഗിച്ചിരുന്നു കമ്പ്യൂട്ടർ വന്നപ്പോ ടൈപ്പ്റൈറ്റർ ചെയ്തിരുന്ന ജോലിയും അഡീഷണൽ ആയിട്ട് കുറേ ജോലിയും കമ്പ്യൂട്ടർ ചെയ്യുന്നത് കൊണ്ട് ടൈപ്പ്റൈറ്ററുകൾ അപ്രത്യക്ഷമായി അതിന്റെ വാല്യൂ വളരെയധികം ഇടിവ് സംഭവിച്ചു അതുപോലെ LED TV വന്നു ഓർഡിനറി ടിവിക്ക് വരാം LED TV വന്നപ്പോൾ ഓർഡിനറി ടിവികളൊക്കെ അപ്രത്യക്ഷമായി അതിന് വാല്യൂ ഇല്ലാതായി ഇത്തരത്തിലെ ഇന്നോവേഷൻസ് മൂലവും ഇൻവെൻഷൻസ് മൂലവും ടെക്നോളജി കടന്നു വരുന്നതിലൂടെയും അസറ്റിന്റെ വാല്യൂ കുറയുന്നത് ഒബ്സോലസൻസ് എന്ന റീസൺ മൂലമാണ് നാലാമത്തേത് ഡിപ്ലീഷൻ അതായത് ഒരു അസറ്റ് അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് യാതൊരു തരത്തിലും റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല അതായത് മൈൻസ് ക്വറീസ് ഇപ്പൊ മൈൻസിൽ നിന്ന് പാറ പൊട്ടിച്ചെടുക്കുന്നതനുസരിച്ച് അവിടെ അസറ്റ് കുറയുകയാണ് അവിടെ അസറ്റിനെ ഒരു തരത്തിലും റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല ക്വറി ക്വറികളിൽ നിന്നും അസറ്റ് എടുക്കുന്നതിലൂടെ അവിടെ അസറ്റ് കുറയുന്നു അവിടെ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെന്റ് സാധ്യമല്ല ഇത്തരത്തില് അസറ്റിലുണ്ടാകുന്ന കുറവാണ് ഡെപ്ലീഷൻ മൂലമുള്ള ഡിപ്രിസിയേഷൻ അഞ്ചാമത്തേത് നോൺ യൂസ് അതായത് ഒരു അസറ്റ് ഉപയോഗിക്കാതിരുന്നാലും അതിന് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട് അസറ്റിന്റെ തുടർച്ചയായ ഉപയോഗം മൂലമാണ് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത്
എന്നുവെച്ചാൽ അസറ്റ് ഉപയോഗിക്കാതെ ഇരുന്നാലും അതിന് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട്. നോൺ യൂസ് മൂലവും അസറ്റ് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു. അതോടൊപ്പം ആക്സിഡന്റ് മൂലവും അസറ്റുകൾ ഉപയോഗശൂന്യമായി തീരുന്നു. ഈ പറയുന്ന കാരണങ്ങളിലൊക്കെ അസറ്റുകൾക്ക് ഡിപ്രിസിയേഷൻ സംഭവിക്കാം.